ഞാൻ തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പം അത് മാത്രമല്ല, ഞാൻ ഇതിൻ്റെ അകത്ത് ഡിജിറ്റൽ തെർമോസ്റ്റാറ്റിൻ്റെ ഇത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടേ. ബാക്കി എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പം ഡിജിറ്റലായിട്ട് സെറ്റ് ചെയ്യുന്ന ഞാൻ അങ്ങനെ പറയുന്നില്ല എന്ന് വെച്ചാൽ എനിക്കിത് പാടായിരുന്നു, അപ്പം ചെയ്യാനായിട്ട് പാടാണ്. അപ്പം ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു തരാം, പിന്നെ കാണിച്ചു തരാം. ഓക്കെ, കുറച്ചൊക്കെ ഞാൻ സെറ്റ് ചെയ്തു, പക്ഷേ ബൾബൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇതുണ്ട്. ഓക്കെ പറയാം. ഇപ്പം ഞാൻ ഇവിടെ കൊടുത്തേക്കുന്നത് ഈ ഇതിൽ 4 പോയിൻ്റ്സ് ആണുള്ളത്. അതിൻ്റെ അകത്ത് ഈ ഒന്നാമത്തെ ഇപ്പം ഈ 2 പോയിൻ്റുകളാണ് ബാക്ടീരിയയുടെ അങ്ങോട്ട് കൊടുക്കേണ്ടത്. ഒരു മിനിറ്റ്, ഞാൻ ഒരു ടേപ്പ് ഞാൻ ഒട്ടിച്ചായിരുന്നു. ടെസ്റ്റർ ഇങ്ങനെ കറക്ഷൻ. ഓക്കെ ഗൈസ്, സോറി, ഇപ്പോൾ ലാഗ് അടിപ്പിച്ചു, സോറി. ഓക്കെ, നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. ഓക്കെ ഓക്കെ ഗൈസ്, പോയി. ആ ഒരു ടേപ്പ് ഒട്ടിച്ച് കിടക്കുന്ന ഇപ്പോൾ കാണാം. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പം +12 എന്നുള്ളതുണ്ടോ, അതിൻ്റെ അകത്ത് നമ്മൾ പോസിറ്റീവ് വയറാണ് അതിൻ്റെ അകത്ത് കൊടുക്കേണ്ടത്. അപ്പം അഡാപ്റ്റർ വാങ്ങുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ചുമല വയറുണ്ട്, അത് ഇങ്ങോട്ട് കൊടുക്കണം. എന്നിട്ട് ഇനി ഇങ്ങോട്ട് കൊടുക്കണം ചുമല വയർ. പിന്നെ ഈ ഗ്രൗണ്ട് GND എന്ന് കാണുന്നതിൻ്റെ അവിടെ ബ്ലാക്ക് വയറും കൊടുക്കണം. ഓക്കെ, അത് രണ്ട് ആകുമ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് വരും, അപ്പം അത് വർക്കാകും. ഓക്കെ, ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന്, എനിക്ക് പ്ലഗ് അവിടെ ഉണ്ട്, പക്ഷെ പ്ലഗിൻ്റെ അവിടെ കൊടുത്താൽ ചിലപ്പോൾ അവിടെ കൊടുത്തുകൊണ്ട് ചെയ്ത് കിട്ടത്തില്ല. അപ്പം സെറ്റ് ചെയ്യുമ്പോൾ ചിലപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ പാടില്ല. അപ്പം അതുകൊണ്ടാണ് ഇപ്പം എന്താണ്ട്, ഇപ്പം ബാക്ക് ആ പച്ച ഭാഗം ഞാൻ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. ഇനി കറുത്ത ഭാഗം, സോറി, മഞ്ഞ ഭാഗം, മഞ്ഞ വയറ് ഇനി ഇതിൽ കൊടുക്കാൻ പോവാണ് നെഗറ്റീവില്. ഇപ്പോൾ ഞാൻ വെച്ച് ഇവിടെ വെക്കാം. ഇപ്പോൾ ഇവിടെ കാണി അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അത് എന്താണ്, ഇപ്പം നിങ്ങൾ വാങ്ങിച്ച് ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും വാങ്ങിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വാങ്ങണം. ഓക്കെ, അപ്പം എന്താ ഇതിൻ്റെ ഈ ലീഡ് ഇച്ചിരി ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ ചൂടാകും, ചൂടൊക്കെ ഇട്ട് കൊടുക്കാം. ഇങ്ങനൊക്കെ ചെയ്യാമെന്ന് എനിക്ക്, ഞാനെപ്പോഴും കൈ കൊണ്ടായിരുന്നു ഉരയ്ക്കുന്നത്, പക്ഷേ ഓക്കെ വന്നു. പക്ഷെ ഇങ്ങനെ ഉരയ്ക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കൈ കൊണ്ട് തന്നെ ഉരച്ചു കൊടുക്കും. ഓക്കെ, ഇതാണ്ട് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. 3.1 ആകുമ്പോഴേക്കുമാണ് ഇത് ഓണാകും. അതിൽ അതുവരെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് റീഡിങ് ആണെങ്കിൽ ഇപ്പോൾ കുറഞ്ഞു പറഞ്ഞു. നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ ബൾബിൻ്റെ ഹോൾഡർ ആകുമ്പോൾ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓണാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 37.5 ആയിരുന്നു. ഞാൻ ഇപ്പം കുറേ ദിവസമായിട്ട് വെച്ചിട്ടുള്ള ഒരു ഇപ്പം പറയാം, ഇപ്പം പെട്ടെന്ന് വരുമല്ലോ. ഞാൻ ഈ ഇടയ്ക്കൊന്ന് സെറ്റിങ്സ് മാറ്റിയായിരുന്നു, വേറെ ഒരു ചെറിയൊരു പരീക്ഷണത്തിന് വേണ്ട സെറ്റിങ്സ് മാറ്റിയായിരുന്നു. 3.1. ഓക്കെ, കേസ് മറ്റേ വെയിറ്റിംഗ് ആണ്, അവരിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കാണാമെന്ന് വിചാരിക്കുന്നു. യെസ് കാണാം, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റ് ചുമ്മാ കാര്യം പറയാം, ഇനിയിപ്പം ഉരച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ എന്താണെന്ന് അറിയില്ല, ചൂടാകുന്നില്ല. ഇപ്പം പിന്നെ ഒരു കാര്യം, ഇത് ചെയ്യുമ്പം പിന്നെ നമുക്ക് ഇതുണ്ടെങ്കിൽ നല്ല ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ നല്ല, അല്ലെങ്കിൽ പിന്നെ മഴക്കാലത്ത് വെക്കായിരിക്കും നല്ലത്. ഇനിയിപ്പം എൻ്റെ 3ാമത്തെ സെറ്റിലെ കോഴി വെച്ചു. അപ്പോൾ ആ മുട്ട വന്നു, ആ ആദ്യത്തെ സെറ്റിലെ മുട്ട വിരിഞ്ഞു, 7 കുഞ്ഞുങ്ങളുണ്ടായി, 7 മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. ഉടനെ ഞാൻ ഏറ്റവും ആദ്യമേ വഴക്കിട്ടിട്ട് ആണ് ഇത് വെക്കാൻ തുടങ്ങിയത്. അന്നേരം അപ്പം ഞാൻ ഒറ്റ ഒരു മുട്ട വെച്ചാണ് വെച്ചത്. അതാണ് ഈ വിരിഞ്ഞത്. അതിനകത്ത് പൂവാൻ ഉള്ള മുട്ടയല്ലായിരുന്നു, അപ്പോൾ വിരിയത്തില്ല. അങ്ങനെ അപ്പോൾ വിരിഞ്ഞില്ല. അങ്ങനെ അപ്പോൾ അത് ആ ഒരു മുട്ട വെച്ച് ബാക്കി അച്ഛനൊക്കെ പറഞ്ഞ പച്ച വാങ്ങിച്ചു, ബാക്കി അതൊക്കെ അപ്പം അച്ഛൻ വാങ്ങിച്ച ആ മുട്ട വെച്ച് അങ്ങനെ അത് വന്നു. അങ്ങനെ വന്നത് മറ്റേ വേണ്ടി ഞാൻ അവസാനം കാണിച്ചിട്ട് അതെങ്ങനെയാണ്. ഓക്കെ, 37.3 അത് ഓഫാകും. 37.3 ആ ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ അവിടം വെച്ചിട്ട് അത് ഓഫാകും. പിന്നെ 35 എങ്ങാണ്ടാകുമ്പോഴേക്കും അത് തനി ഓണാകും. അങ്ങനെ ആ ഒരു ലെവലിലാണ് ചൂട് കൺട്രോൾ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത് എന്തോ പറ്റിയത്, ഇപ്പം എത്ര നോക്കിയാലും ശരിയാകുന്നില്ല. ഓക്കെ, ബാക്കി സെറ്റ് ചെയ്യാൻ നോക്കാം.
നമുക്ക് ഫാനും ലൈറ്റും പിടിപ്പിക്കാം. അതിനുമുമ്പ് നമുക്കിപ്പം എല്ലാവർക്കും അറിയാം എന്നാന്ന് വെച്ചാൽ, ഈ ഇത് ലൈറ്റിൻ്റെ ഇത് പോസ്റ്റ് ഈ ചുമര് കാണുന്നില്ലേ, അതാണ് ഈ ചുമര് കോട്ടിംഗ് ഉള്ളതാണ് പോസിറ്റീവ് എന്നൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ. ഇത് പോസിറ്റീവാണ്, ഇവിടെ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇത് ഞാൻ ടേപ്പ് പൊട്ടിച്ചായിരുന്നു, അതുകൊണ്ട് കാണാത്തത്. ഫാനിൻ്റെ പിന്നെ ഇവിടെ ഈ റെഡ് വയറ് പോസിറ്റീവ്, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ടേപ്പ് ചെയ്യാം. പിന്നെ ഈ മൈനസ് എല്ലാം രണ്ടും കൂടെ ഒരുമിച്ച് ടേപ്പ് ചെയ്ത് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റി. ഓക്കെ, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്, അപ്പം എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, എടുത്തിട്ട് അടുത്ത വീഡിയോ അടുത്ത പാർട്ട് പറയാം. ഏകദേശം ഇപ്പം നമ്മളിത് എടുത്തിട്ടുണ്ട്, കേസ് ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തോ ഇപ്പം ഫാനിൻ്റെ പോസിറ്റീവ് ബൾബിൻ്റെ പോസിറ്റീവ് കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലൈറ്റിൻ്റെ പോസിറ്റീവ് ലൈറ്റിൻ്റെ നെഗറ്റീവും ഇതിൻ്റെ നെഗറ്റീവും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം മേലെ ഇടാൻ ആണ്. പക്ഷെ ബാറ്ററിക്കകത്ത് കൊടുത്തിട്ട് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നില്ല. അല്ലാതെ നമ്മളിപ്പം അഡാപ്റ്ററിൽ കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യും. നിങ്ങളിപ്പോൾ എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ നിങ്ങൾ കണ്ടാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടെങ്കിൽ ലൈറ്റൊക്കെ കണ്ടാൽ മതി, അപ്പം മനസ്സിലാവും. അതിൻ്റെ ആ ഒരു ബൾബ് മേളിലാട് കിടന്നില്ലേ, അതിൻ്റെ അകത്ത് ഇത് ആ ബൾബിൻ്റെ അകത്ത് ഇത് ഈ ബൾബ് വെച്ചൊക്കെ വരുന്നു. അത് എല്ലാം എൻ്റെ പണിയാണ്. അത് ആ ആ വീഡിയോ എടുത്ത സന്ധ്യ വീഡിയോ എടുത്തൊരു സന്ധ്യ സന്ധ്യ അല്ല 4 മണിയൊക്കെ ആയപ്പോഴാണ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ രാവിലെ തൊട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പം എങ്ങനെ ബാക്ക്ഗ്രൗണ്ട് നല്ലതാക്കാൻ നോക്കി 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 പറയാൻ വിചാരിച്ച ലൈറ്റ് വലിപ്പിക്കാൻ വെച്ചു. അപ്പം എൻ്റെ ഇഷ്ടം പോലെ ലൈറ്റ് ഉണ്ട്. പിന്നെ അത് അമ്മ തലേ ദിവസം അമ്മയോടൊക്കെ പറഞ്ഞു, എന്തെങ്കിലും വാങ്ങിച്ചോണ്ടിരാൻ പറഞ്ഞ ലൈറ്റുകൾ. അപ്പോൾ ആ ഒരു പിങ്ക് കളറുള്ള സാധനം അമ്മ വാങ്ങിച്ചത് തന്നെ, അങ്ങനെ അതെല്ലാം കൂടെ ബാക്ക്ഗ്രൗണ്ട് പിടിപ്പിച്ചായിരുന്നു. അത് ഇവിടെ തന്നെ വെച്ച് അപ്പോൾ ഇടയ്ക്ക് വെച്ചൊരു പണിയും കിട്ടും ഇവിടെ തന്നെ, അവിടെ ആയിട്ട് കാണാൻ പറ്റില്ല. അവിടെ ആയിട്ടാണ് ഒരു ഞാൻ ഇത് പശ വെച്ച് പൊട്ടിച്ചു വെച്ചു. അപ്പോൾ അവിടെ ഇങ്ങനെ പെയിൻ്റൊക്കെ പോയി, അങ്ങനെ ചെറിയൊരു പണി, ഒരു തുമ്മണി പിരി പൊടിപ്പ് സ്വല്പം പോയി. അപ്പം ബാക്കി ചെയ്യാം, ഞാൻ നന്നല്ലോ. ഓക്കെ, എനിക്ക് തോന്നുന്നു ആ അഡാപ്റ്റർ പറയുമ്പം ആ രണ്ടും എന്തായാലും കിട്ടും. വെച്ചാൽ ആ മറ്റേ ആ മൂന്ന് ലൈറ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വെച്ചത്, ആ മൂന്നും നല്ലപോലെ കത്തി. ഇതാകുമ്പം ആ ബാറ്ററിയിൽ ഇപ്പം ഞാനെങ്കിൽ പിന്നെ ഇതെങ്ങാനും വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലൈറ്റ് അങ്ങ് ഊരി കളയും, എന്നിട്ട് ഈ ഫാനും അതും വെക്കും. അങ്ങനെയാണ് ഇപ്പം ചെയ്യാൻ പോകുന്നത്. അല്ല, എങ്ങാനും മറ്റേ ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഫാനും തെർമോസ്റ്റാറ്റും കൂടെ ഒരുമിച്ച് വെക്കും, എന്നിട്ട് ഇതും ലൈറ്റ് അങ്ങ് മാറ്റി വെച്ചിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ഞാൻ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കും, എനിക്ക് പിന്നെ അത് വെക്കത്തില്ല. ഈ ലൈറ്റ് ഇപ്പം ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചു വെച്ചാൽ ഒരു കറണ്ട് അങ്ങോട്ട് ഇല്ലെന്നുള്ളതിൻ്റെ ഒരു ഐഡൻറ്റിറ്റിക്ക് വേണ്ടിയിട്ട് വെക്കാമെന്ന് വെച്ചാൽ. ഇത് 12 വോൾട്ടാണല്ലോ, അപ്പം പിന്നെ 12 വെക്കുകയാണെന്നുണ്ടെങ്കിൽ 12 വോൾട്ടിൻ്റെ അവിടെ തന്നെ വെക്കാനാണ് ഉദ്ദേശിക്കുക. ഓക്കെ, മിക്കവാറും ഇപ്പം നല്ലപോലെ ലെങ്ത് കൊടുക്കണം വീഡിയോയ്ക്ക്. ഇപ്പം ഞാൻ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞല്ലോ, പച്ച വയറ് പോസിറ്റീവും മഞ്ഞ വയറ് നെഗറ്റീവ് സോറി മഞ്ഞ വയറ് നെഗറ്റീവ് ആണെന്ന്. എപ്പോഴേക്കും ഇതിൻ്റെ അകത്ത് പോസിറ്റീവ് ഇവിടെ തന്നെ ഇവിടെ നട്ടുണ്ടോ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഇത് നട്ടുപോരാണ് ഞാൻ മറ്റേ ഇത് കൊണ്ടുവന്നതെന്ന്. ഇത് വെച്ചിട്ട് നമുക്ക് നട്ടുപോര് എടുക്കാം, എന്നിട്ട് ഈ ചുമല ഇവിടെയും കയറ്റാം, ഇത് ഇവിടെയും കയറ്റാം. ഓക്കെ, ഞാനിപ്പം ബാറ്ററി കൊടുത്തിരിക്കുകയാണ് എന്ന് വെച്ചാൽ, ഞാനിപ്പം തോണ്ട ഈ വയറിൻ്റെ അറ്റത്ത് എന്നെ അത് കൊടുത്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വയർ വലിച്ച്, ഇതിപ്പോൾ മറ്റേ സാധാ നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇവ 12 വോൾട്ടിൻ്റെയൊക്കെ 12 9 വോൾട്ടിൻ്റെയൊക്കെ കാര്യങ്ങൾ ബാറ്ററി മോട്ടറിൻ്റെയൊക്കെ വർക്ക് ചെയ്യുന്നുള്ള വയറാണിത്, കൊച്ചു കട്ടി പറഞ്ഞ വയറ്. ഞാനിപ്പോൾ മോട്ടർ വാങ്ങിച്ച് പാക്കില്ല, അങ്കിളിൻ്റെ അടുക്കൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. ഓക്കെ, അത് ഇനി നമുക്കിപ്പോൾ ഇത് 1 മിനിറ്റ് ചെറിയൊരു പ്രശ്നം അവിടെ വരുന്നുണ്ട്. ഇത് ഇങ്ങനെ ഉടക്കി പോകാൻ നോക്കണം, ചിലപ്പോൾ ഷോർട്ടായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത് മൈനസിൻ്റെ വയറാണ്, അത് നമുക്ക് മൈനസിലേക്ക് തന്നെ കൊടുത്തിട്ട് ഞാൻ ഇത് സെറ്റ് ചെയ്ത് കാണിച്ചിട്ട്. ഓക്കെ, ഞാൻ എന്നെ മുമ്പത്തെ വസ്തു തന്നെയാണിതും,
ഞാൻ കൊടുത്തപ്പോൾ കത്ത് ഇത് കത്തുന്നില്ല, ഇത് കത്തുന്നില്ല, പക്ഷെ ഇത് കറങ്ങി. അപ്പോൾ ഒരു കാരണം കഴിഞ്ഞ ഇപ്പം ഇത് ഒരു കാരണം വെച്ചാൽ ഞാൻ എന്തിനാ ഈ ലൈറ്റ് ഒഴിപ്പിച്ചെന്ന് കാണിച്ചിട്ടുണ്ട് നേരത്തെ, ഇതിൻ്റെ അത് സുഹൃത്തുക്കളൊക്കെ ഇനി കാണണം. പക്ഷെ ഇതിൻ്റെ അകത്ത് ക്ലിയർ ആകുമെന്ന് എനിക്ക് എത്രത്തോളം ക്ലിയർ ആകുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതിങ്ങനല്ല ശരിക്കും കാണുന്നത്, ശരിക്കും നല്ല രസമാണ്. യെസ് ഇത് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഫോണിലെടുക്കുകയാണ് ഇങ്ങനെ ലൈറ്റ് കട്ടായി കട്ടായി വരുന്നത്. ഇത് മറ്റേ ഇതെന്തോ എന്താ സ്പിന്നറല്ലേ, സ്പിന്നർ ലൈറ്റ് സ്പിന്നറിൻ്റെ ഇതാ. ഓക്കെ ഗൈസ് എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. ഓക്കെ ഗൈസ് ഓക്കെ, ഇപ്പം ഇവിടെ നിന്ന് ഊരിയിട്ട് കൊണ്ടുപോവാം. എന്നിട്ട് എന്തോ ഒരു പ്രശ്നം. ഇപ്പൊ ഇവിടെ ഞാൻ നിർത്തും, നമുക്ക് ബോൾ ഓഫ്. എന്താ കാരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഗ്യാസ്, എനിക്ക് ഗ്യാസ് ഒരു നമുക്ക് ഒരു പരീക്ഷണം നോക്കാം. ഞാൻ ഉദ്ദേശിച്ചു പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കറണ്ടേ എന്നെ ഉണ്ടാവുന്നതല്ല, വേറെന്താ പ്രശ്നം. ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് ഇതുകൊണ്ട് ഈ മറ്റേ 12 ഈ 12 വോൾട്ട് ഇല്ലേ, ഇതിൻ്റെ അഡാപ്റ്റർ കുത്തിയിട്ട് നോക്കാം. ഇതിൻ്റെ അകത്ത് ഈ അഡാപ്റ്റർ വെച്ചാണ് ഞാൻ മറ്റേയൊക്കെ ചെയ്തത്. അപ്പം ഈ തെർമോസ്റ്റാറ്റും 12 വോൾട്ട് തന്നെ, അപ്പം ചിലപ്പോഴേക്കും വർക്ക് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ പിന്നെ വേറെ പ്രശ്നമായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഒരു മാറ്റി, ഞാൻ ലൈറ്റ് വേണ്ടെന്ന് വെച്ചിട്ട് ലൈറ്റ് ഇല്ലാതെ ഫാനും തെർമോസ്റ്റാറ്റും മാത്രമാണ് എന്തായാലും വർക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വെച്ചത്, അപ്പം അതെന്തായാലും വർക്ക് ചെയ്യും. അപ്പം അങ്ങനെ വെക്കാം, അല്ലെങ്കിൽ പിന്നെ കുഴപ്പം അങ്ങനെ വെക്കണം. അല്ലെങ്കിൽ പിന്നെ എന്ത് ഈ ഫാൻ വെക്കുന്നത് വെച്ചാൽ ഈ ഇവിടെ ഇതിൻ്റെ അകത്ത് ഫുള്ള് എയർ സർക്കുലേറ്റ് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഇപ്പം ചിലപ്പോൾ ഈ വീഡിയോ രണ്ട് പാർട്ടാക്കും ഞാൻ. ഓക്കെ, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ നിങ്ങളാണെങ്കിൽ പോലും ഇപ്പം ബോറടിച്ചാണ്, ഞാൻ ഇങ്ങനെ ഓവറായിട്ട് ഈ വീഡിയോയ്ക്ക് മാത്രമാണ് ഇങ്ങനെ കൂള് പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ ഞാൻ എനിക്ക് അതിന് രണ്ട് പാർട്ടാക്കാൻ സാധിക്കും, അത് വളരെ കൂടണം. ഓക്കെ ഓക്കെ, ബാക്കി നമുക്ക് ഇപ്പോൾ അവിടെ പോയി കുത്താൻ പോകണേ. ഇപ്പോൾ ഈ പ്ലഗിൻ്റെ ഈ സ്വിച്ചിന് എന്തോ പറ്റിയാണത്, ഇതിപ്പോൾ കോളിംഗ് ബെല്ലിൻ്റെ സ്വിച്ച് പോലെയാണോ. ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പം കുത്താൻ. എന്താ ഇവിടെ ഞാനിപ്പോൾ അതെ കണക്ഷൻ ഇത് ആ സമയത്ത് എവിടെ പോയി, ഇതിൻ്റെ ഈ ബ്ലാക്ക് വയറ് ഈ മഞ്ഞ വയറിലോട്ട് കൊടുത്താൽ മതി. ഈ ബ്ലാക്ക് വയറും മഞ്ഞ വയറിലോട്ട് ഇങ്ങനെ കൊടുത്തോണ്ട് അത് വർക്ക് ചെയ്യേണ്ടതാണ്. ഓക്കെ നമുക്ക് ഇപ്പം എന്തായാലും കുത്തി നോക്കാം. ഓക്കെ ഇപ്പം ഇവിടെ നീല ചേർത്തിട്ടുണ്ടൊക്കെ, ഇനി നമ്മുടെ പ്രോസസ്സിങ്ങിൻ്റെ ടൈമാണ്. ഓക്കെ ഈശ്വര ഒന്നും പറ്റുമോ നോക്കണം. യെസ് ഗൈസ് ഇത് വർക്കിംഗ് ആണ്. ഞാനിപ്പം എൻ്റെ ബാറ്ററിയുടെ പവർ കുറഞ്ഞിട്ടാണ്, എന്താ വെച്ചാൽ ഗൈസ് ഞാൻ ഇപ്പം എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ല പവറിൽ അടിപൊളിയായിട്ട് കത്തുന്നുണ്ടോ. യെസ് ഇനി നോക്കിയതല്ല. അപ്പോൾ ഞാൻ മറ്റേത് എനിക്ക് എഴുന്നേറ്റ് ഇവിടം വരെ വന്ന് ചെയ്യാൻ വയ്യ, ഞാൻ ക്യാമറ വെച്ച് ഞാൻ പറഞ്ഞു. എനിക്ക് മറ്റേത് ഇവിടെ വന്നിരുന്ന് ഇപ്പം ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെ ഈ പ്ലഗിലൂടെ ഇങ്ങനെ സ്റ്റൂളിന് വേറെ ചെയ്യുമ്പോൾ കാണിച്ചത്, ആ കസേരയിൽ വേറെ കാണിച്ചത്. അപ്പം ഇത്രയും വെച്ച് ചെയ്യാൻ പറ്റാത്തതാണ് ഞാൻ അവിടെ ഇരുന്നിട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ അവിടെ ഞാൻ ബാറ്ററി വെച്ചാൽ കുത്തി കാണിച്ചത് അതാണ് കാര്യം. ഇനി എനിക്കറിയാം ഇവിടെ നിന്ന് തന്നെ ചെയ്യേണ്ടി വരും ഫുള്ള്, എന്നാൽ അഡാപ്റ്റർ വെച്ച് കുത്തേണ്ടി വരും. അപ്പം അങ്ങനെ നോക്കട്ടെ. ഓക്കെ ഓക്കെ, ബാക്കി നമുക്ക് ചെയ്യാം. ഗ്യാസിനെ ഒന്നാക്കി ടെസ്റ്റ് നടത്തണം, ഫുള്ള് സെറ്റ് ചെയ്തിട്ട് ടെസ്റ്റ് നടത്താം. അപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ചെയ്യാം. ടെസ്റ്റ് ഇനി ഒന്നുമില്ല, ഇനി ബൾബിൻ്റെ വയറെടുത്ത് ഇങ്ങോട്ട് ഇതിൻ്റെ അകത്ത് രണ്ട് ഇതും കൂടെ കണക്ട് ചെയ്തിട്ട് പിന്നെ ഈ ഫാനിൻ്റെ അകത്തോട്ട് വരണം, അത്രേ ഉള്ളൂ കാര്യം. അപ്പം നമുക്ക് ചെയ്യാം. ഓക്കെ